സ്മാർട്ട് അപ്ഡേറ്റ്സ്. പ്രണയിക്കണോ, സ്നേഹിച്ച ആളെ തന്നെ വിവാഹം കഴിക്കണോ? ഇവിടെയുണ്ട് സഹായത്തിനായി നമ്മുടെ ഓക്കുമുത്തശ്ശൻ. ദിലീപും നവ്യ നായരും അഭിനയിച്ച കല്യാണരാമൻ എന്ന ചിത്രത്തിൽ പ്രണയിതാക്കൾ ഒരുമിക്കാൻ എത്തിച്ചേരാറുള്ള ഒരു ക്ഷേത്രവുമുണ്ട്. ഇന്ന് കേരളത്തിലും പുറത്തും വിവാഹം എളുപ്പത്തിൽ നടന്നു കിട്ടാൻ പ്രാർത്ഥനയും ചില പ്രത്യേക പൂജകളും ഒക്കെ നടത്തുന്ന പല അമ്പലങ്ങളും പള്ളികളും ചിലപ്പോൾ അതിനായി പോലും ചില വ്യക്തികൾ പോലുമുണ്ട്. ഒന്ന് പ്രണയിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് മനസ്സുകൾ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. പ്രണയവുമായി ചേർത്ത് പറയേണ്ട ഒരു മരമുണ്ട്, അതിനൊരു കഥയും. ഒന്നോ രണ്ടോ അല്ല, 500 വർഷങ്ങൾ പഴക്കമുള്ള കഥ. ആളൊരു ഓക്കുമരമാണ്. എന്നാൽ കാരണക്കാരനായിട്ടുള്ളത് ഏകദേശം 100-ലധികം പ്രണയ വിവാഹങ്ങൾക്കാണ്. മണവാളൻ ഓക്കുമരം എന്നാണ് അറിയപ്പെടുന്നത്. ജർമ്മനിയിലെ കിഴക്കൻ പ്രാവശ്യയിലുള്ള യൂട്ടിൻ പട്ടണത്തിൽ ഡോഡൂർ വനത്തിലാണ് ഈ മുത്തച്ഛൻ മരം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകത ഒന്ന് മാത്രം, ഈ മരത്തിന് സ്വന്തമായി ഒരു തപാൽ വിലാസമുണ്ട്. ഇവിടേക്ക് ധാരാളമായി കത്തുകളും വരാറുണ്ട്. 1890-ലാണ് ഈ കഥ തുടരുന്നത്. മിന്ന എന്ന യുവതിയും വില്യം എന്ന പേരുള്ള ആളും തമ്മിൽ പ്രണയത്തിലായി. എന്നാൽ ഒട്ടുമിക്ക പ്രേമകഥകളിൽ എന്ന പോലെ തന്നെ മിന്നയുടെ കഥയിലും അച്ഛൻ വില്ലനായി മാറി. അക്കാലത്ത് പ്രണയലേഖനങ്ങൾ പങ്കുവെക്കാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ ഓക്കുമരം. മിന്ന ആരും കാണാതെ വെക്കുന്ന കത്തുകൾ വില്യം വായിക്കുന്നത് ഈ പൊത്തിനുള്ളിൽ നിന്നുമാണ്. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ഇഷ്ടത്തിന് എതിര് നിൽക്കാൻ അവളുടെ അച്ഛന് കഴിഞ്ഞില്ല. അതേ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് തന്നെ അവർ വിവാഹിതരായി. ആ പ്രണയകഥ നാട്ടിൽ പാട്ടാകാൻ അധിക സമയമെടുത്തില്ല. തങ്ങളുടെ പ്രണയം എങ്ങനെയും പൂവണിയാൻ മരത്തെ തേടി അന്യദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരാൻ തുടങ്ങി. ഇല്ലാത്ത മേൽവിലാസത്തിൽ പോലും കത്തുകൾ എഴുതി മരപ്പൊത്തിൽ വെക്കാൻ തുടങ്ങി. ദിവസം ചെല്ലും തോറും കത്തുകളുടെ എണ്ണം കൂടി വരികയും ചെയ്തു. അവസാനം തപാൽ വകുപ്പിന് ഒരു കാര്യം ചെയ്യേണ്ടതായി വന്നു. ആ മരപ്പൊത്തിന് ഒരു മേൽവിലാസം നൽകുക. പൊത്തിൽ കയറി ചെന്ന് കത്തുകൾ പരിശോധിക്കാൻ ഒരു ഏണി സൗകര്യം കൂടി ആയപ്പോൾ മരപ്പൊത്ത് എന്ന പോസ്റ്റ് ഓഫീസ് ഉഷാറായി. 1992 കഴിഞ്ഞു. മഴയായാലും വെയിലായാലും യൂണിഫോം ധരിച്ച് ഒരു പോസ്റ്റ്മാൻ ഏണി കയറി ചെന്ന് അതിൽ കത്തുകൾ ഇടുന്നുണ്ട്. മരത്തെ നേരിൽ കാണാൻ വരുന്നവർ കത്തുകൾ പൊട്ടിച്ച് വായിക്കുകയും താല്പര്യമുള്ളവർ അതിൽ ഇഷ്ടപ്പെടുന്ന കത്തിന് മുഖാന്തരം തന്നെ പിന്തുടരുകയും ചെയ്യുന്നു. ഒറ്റ ഡിമാൻഡ്, മറുപടി എഴുതാത്ത കത്ത് തിരികെ അതിനുള്ളിൽ തന്നെ വെക്കണം. കോൾഹെൻഡ് മാർട്ടിൻ എന്നയാൾ 20 വർഷത്തോളം ഓക്കുമരത്തിൻ്റെ പോസ്റ്റ്മാനായി സേവനം ചെയ്തു. കത്തുകൾ പോലെ കൊണ്ടിട്ടിരുന്ന നിരവധി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തൻ്റെ ശേഖരത്തിൽ നിന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഇന്റർനെറ്റ് കാലത്തിൽ പോലും ഓക്കുമരത്തിലെ പ്രണയലേഖനങ്ങൾ വിവാഹത്തിൽ വരെ ചെന്നെത്തി. 1-2 100-ഓളം ദാമ്പത്യങ്ങൾ ഉടലെടുക്കാൻ കാരണക്കാരൻ കൂടിയാണ് ഈ മരം. മാർട്ടിൻസ് എന്ന പോസ്റ്റ്മാൻ്റെ ജീവിതം പോലും വിവാഹത്തിൽ എത്തുന്നത് ഇതേ പൊത്തിൽ നിന്നും ലഭിച്ച ഒരു കത്തിൻ്റെ പേരിൽ തന്നെ. പിന്നെയുമുണ്ട് മാർട്ടിൻസ് നേരിട്ടറിയാവുന്ന അനേകം കഥകൾ. മിസ് മാർഷ്യ എന്ന നാണം കുണുങ്ങി പെൺകുട്ടിക്ക് കൂട്ടുകാർ കൊടുത്ത പണിയിൽ പീറ്റർ എന്ന സൈനികനുമായി അവളുടെ വിവാഹം നടക്കുന്നതും വർഷങ്ങൾക്കപ്പുറം അവർ തങ്ങളുടെ വിവാഹവാർഷികം വരെ അവിടെ വെച്ച് ആഘോഷിച്ചതും ഒരു കഥ. ശത്രുക്കളായിരുന്ന 2 ജർമ്മനിയും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പ്രണയിച്ച ക്ലോഡിയ ക്രിസ്ത്യൻസ് എന്നിവർക്ക് ഓക്കുമരത്തിലൂടെ സംഭവിച്ച പ്രണയം സാക്ഷാത്കരിക്കുന്നതും ഒന്ന് നേരിൽ കാണുന്നത് പോലും ബെർലിൻ മതിൽ തകർന്നതിന് ശേഷമായിരുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. 500 വയസ്സുണ്ട് നമ്മുടെ ഓക്കുമുത്തശ്ശന്. മരത്തെ മൗനമായി മിണ്ടാതെ വലം വെച്ചാൽ അതും പ്രേമിക്കുന്നയാളെ മനസ്സിൽ വിചാരിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ ഫലം ഉറപ്പെന്ന് വിശ്വാസം. ഇന്നും ഈ മരം പ്രണയത്തിൻ്റെ നശിക്കാത്ത അടയാളമായി ജീവിക്കുകയാണ്. സ്മാർട്ട് അപ്ഡേറ്റ്സ്.